ഹായ് എല്ലാവർക്കും നമസ്കാരം. ഡ്രീം ഫോൺ ഡ്രൈവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യമഹയുടെ ഏറ്റവും പുതിയ Bs6 എന്ന വാഹനമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. 2008 യമഹ Bs6 എന്ന വാഹനത്തെ ഇന്ത്യൻ നിരത്തിൽ അവതരിപ്പിക്കുന്നത്. ഡിസൈനിൻ്റെ കാര്യത്തിൽ അന്ന് തന്നെ വ്യത്യസ്തത പുലർത്തിയിരുന്ന വാഹനം തന്നെയാണിത്. തുടർന്ന് 2014 വരെ ഈ ഒരു വാഹനത്തിൻ്റെ സെയിലിൽ കാര്യമായ ഉയർച്ചയുണ്ടായി. തുടർന്ന് 2014 യമഹ Bs6 ഫ്യൂൽ ഇഞ്ചക്ഷൻ പതിപ്പിനെ അവതരിപ്പിക്കുന്നത്. പുതിയ പുതിയ എതിരാളികൾ വന്നതോടുകൂടി യമഹയുടെ സെയിൽസിൽ കാര്യമായ മാറ്റം വന്നതുകൊണ്ടാവണം യമഹ Fz-ൻ്റെ ഏറ്റവും പുതിയ പതിപ്പായ Bs6 എന്ന വാഹനത്തെ 2021 June 18 ഇന്ത്യൻ നിരത്തിൽ അവതരിപ്പിക്കുന്നത്. Bs6 പഴയ Bs6 എഞ്ചിനാണ് ഈ വാഹനത്തിന് എന്നിരുന്നാൽ കൂടി ഡിസൈനിൻ്റെ കാര്യത്തിൽ കാര്യമായ മാറ്റമാണ് കമ്പനി നൽകിയിട്ടുള്ളത്. ഒരു ക്രോസ് ഓവർ മോട്ടോർ സൈക്കിളിൻ്റെ ഡിസൈനാണ് ഈ വാഹനത്തിന്. നിയോ റിട്രോ ഡിസൈൻ എന്നാണ് കമ്പനി ഒരു വാഹനത്തിൻ്റെ ഡിസൈനിന് നൽകിയിരിക്കുന്ന പേര്. മനോഹരമായൊരു ഡിസൈൻ തന്നെയാണ് കമ്പനി ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഹെഡ്ലൈറ്റ് തന്നെ നോക്കുവാണെങ്കിലും മനോഹരമായൊരു LED ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. അതിൽ തന്നെ ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. കാഴ്ചയിൽ ഒരു മസിൽമാൻ ലുക്കാണെങ്കിലും വാഹനം ഉപയോഗിക്കുമ്പോൾ തീർത്തും ലൈറ്റ് വെയിറ്റ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ടെലിസ്കോപ്പിക് ഫോർക്കാണ് ഫ്രണ്ട് സസ്പെൻഷൻ, കൂടാതെ ഡിസ്ക് ബ്രേക്കുകളും നൽകിയിരിക്കുന്നു. ഫോർക്കിന് ചുറ്റും 2 ഇന്നർ ട്യൂബുകൾ കൂടി നൽകിയിരിക്കുന്നു. ഇത് വാഹനത്തിൻ്റെ ഫോർക്കിനുള്ളിലേക്ക് പൊടിയോ മറ്റ് സ്ക്രാച്ചോ വരാതെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. എഞ്ചിൻ ഭാഗം വരുവാണെങ്കിൽ ഈ ഒരു വാഹനത്തിന് 149 cc എയർ കൂൾഡ് ഫോർ സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിംഗ് പൊസിഷൻ. ടക്ക് ആൻഡ് റോൾ ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിന് നൽകിയിട്ടുള്ളത്. അതായത് വാഹനത്തിൻ്റെ സീറ്റിൽ നിന്ന് സ്ലിപ്പായി പോകാതെ റെസിസ്റ്റ് ചെയ്ത് ഒരു കംഫോർട്ടിൽ ഇരിക്കാനായിട്ട് സഹായിക്കുന്ന രീതിയിലാണ് സീറ്റിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്കിലും ഡിസ്ക് ബ്രേക്കുകൾ നൽകിയിരിക്കുന്നു. കൂടാതെ ABS ബ്രേക്കിംഗ് സിസ്റ്റവും ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നു. പഴയ Fc-യിൽ നിന്നും പുതിയ Fc-X സൈലൻസർ നോട്ടിലും കാര്യമായ വ്യത്യാസമുണ്ട്. നമുക്കിതിൻ്റെ സൈലൻസർ നോട്ടൊന്ന് കേട്ടു നോക്കാം. LCD സ്ക്രീനോട് കൂടിയ ഡിജിറ്റൽ മീറ്ററാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, നാവിഗേഷൻ, അതുപോലെ സ്മാർട്ട് ഫോൺ നോട്ടിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നു. ഇനി ഒരു വാഹനത്തിൻ്റെ റൈഡിലോട്ട് കിടക്കാം. വാഹനം തീർത്തും ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. കാണുമ്പോൾ ഒരു വെയിറ്റുള്ള വാഹനത്തിൻ്റെ ഫീല് തോന്നിക്കുമ്പോഴും കയറിയിരിക്കുമ്പോൾ നല്ലൊരു ലൈറ്റ് വെയിറ്റ് ഫീലാണ് തോന്നിക്കുന്നത്. അതുപോലെ ഒരു ക്രോസ് ഓവർ ലുക്കാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓടിക്കുമ്പോൾ ഒരു നല്ലൊരു ഫീലാണ് തരുന്നത് ഈ ഒരു വാഹനം. സിറ്റി ഡ്രൈവിലും മറ്റും മികച്ച പ്രതികരണം തരികയുണ്ടായി. ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുവാണെങ്കിൽ ഫ്രണ്ട് ടെലിസ്കോപ്പിക് ഫോർക്ക് സസ്പെൻഷനാണ് വരുന്നത്. ബാക്കിലൊരു 7-സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോകോക്ക് സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ ഓടിക്കുമ്പോൾ നല്ലൊരു രീതിയിലൊരു കംഫോർട്ട് തരുന്നുണ്ട്. ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. എഞ്ചിൻ പവർ വരുന്നത് 12.4 PS പവർ 7250 RPMലും ടോർക്ക് വരുന്നത് 13.3 NM ടോർക്ക് 5500 RPMലും നൽകുന്നുണ്ട്. ഹൈവേയിൽ 55 സിറ്റിയിൽ 48 km ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത്. 10 L ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയും ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നു. അതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 1.26 വരുന്നത്. ഓൺ റോഡ് ഏകദേശം 1.5 lakh രൂപയാകും. ഈ ഒരു വാഹനത്തിൻ്റെ റൈഡ് തീർത്തും കംഫോർട്ടാണ്. ഒരു സ്പോർട്സ് ബൈക്ക് എന്നൊരു ഗണത്തിൽ പെടുത്താൻ പറ്റത്തില്ല. തീർത്തും ഒരു ഡീസൻ്റ് ഡ്രൈവ് തരുന്ന വാഹനമാണ്. അത്യാവശ്യം ജോലിക്ക് പോകുന്നവർക്കൊക്കെ അത്യാവശ്യം നല്ല റൈഡിംഗ് കംഫോർട്ട് തരുന്ന ഒരു വാഹനമാണ്. 0 to 60 km എടുക്കാൻ 5.83 seconds വേണ്ടി വരുന്നത്. 100 km എടുക്കാൻ 19 seconds വേണ്ടി വരുന്നു. ഈ ഒരു റിവ്യൂ ചെയ്യാനായിട്ട് ഈ ഒരു വാഹനം നമുക്ക് ഏർപ്പാടാക്കി തന്നത് മല്ലപ്പള്ളി Yamahayാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഈ വാഹനം എടുക്കാനായിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 5 L പെട്രോളും
അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു ബോഡി കവറും റെയിൻകോട്ടും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എസ് ടി എമ്മയുടെ നമ്പർ ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.